നമസ്കാരം, ഞാൻ രാജി. പ്രധാന വാർത്തകൾ. ഹാങ്ചു ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി താരങ്ങൾക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ. സ്വർണ്ണ മെഡൽ നേടിയവർക്ക് 25 ലക്ഷം രൂപ വീതം, വെള്ളി മെഡൽ ജേതാക്കൾക്ക് 19 ലക്ഷം വീതവും, വെങ്കല മെഡൽ ജേതാവിന് 12.5 ലക്ഷവും നൽകും. സമാന തുകയിൽ മുൻ വർഷത്തേക്കാൾ 25% വർധനവ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ രാജസ്ഥാൻ കോൺഗ്രസിൽ പോര്. വേണ്ടപ്പെട്ട സിറ്റിംഗ് MLA മാരെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുന്നതിൽ സച്ചിൻ പൈലറ്റിന് എതിർപ്പ്. ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പിടിമുറുക്കി ഇരുപക്ഷവും. മലയാളി മാധ്യമ പ്രവർത്തക സൗമ്യ വിശ്വനാഥന്റെ കൊലപാതക കേസിൽ 5 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തൽ. രവി കപൂർ, ബൽജിത് സിംഗ്, അമിത് ശുക്ല, അജയ് കുമാർ, അജയ് സേത്തി എന്നിവർ കുറ്റക്കാരെന്ന് ദില്ലി സാകേത് കോടതി. ആശ്വാസ വിധി കൊലപാതകം നടന്ന 15 വർഷത്തിന് ശേഷം. ഫലസ്തീൻ വിഷയത്തിൽ വീണ്ടും വിശദീകരണമായി മുൻമന്ത്രി KK ശൈലജ. ഫലസ്തീൻ വിഷയത്തിലെ നിലപാട് പാർട്ടി നിലപാട് തന്നെയാണെങ്കിലും ഹമാസിനെതിരെ വിമർശനത്തിന് ഉറച്ചു നിൽക്കുന്നതും KK ശൈലജ. ഹമാസ് ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിൽ. ജോ ബൈഡനെ നേരിട്ടെത്തി സ്വീകരിച്ച ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ 500 പേർ കൊല്ലപ്പെട്ട ആശുപത്രി ആക്രമണം ഇസ്രായേൽ നടത്തിയതാണെന്ന് കരുതുന്നില്ലെന്ന് ജോ ബൈഡൻ. ബൈഡനുമായുള്ള ചർച്ചയിൽ നിന്ന് പിന്മാറി അറബ് നേതാക്കൾ.